Hi dears, hearty welcome to today's class. Let's have a short prayer. വിശുദ്ധിയിലെ ജ്ഞാനത്തിലെ വിശ്വാസത്തിലെ കൂടുതൽ വളരാൻ ആഴപ്പെടാൻ ആവശ്യമായിട്ടുള്ള ബോധ്യങ്ങൾ സാഹചര്യങ്ങൾ ബന്ധങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. പഠിപ്പിക്കുന്നത് പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതങ്ങളിലെ തേജസ്വിയായി മാറട്ടെ. മദ്യപാനം മയക്കുമരുന്ന് ലൈംഗിക ആസക്തികളായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അതുവഴി കുടുംബങ്ങളെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേൻ. ഹൗ ആർ യു? And today we are going to discuss another group of plant kingdom, that is bryophytes. And this group is otherwise called amphibians of the plant kingdom. That is very important. But in the plant kingdom, plant kingdom is another group of bryophytes. That is the usual name of amphibians of the plant kingdom. What is the amphibians of the plant kingdom? എന്താണ് ആംഫീബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിലും ജലത്തിലും അല്ലേ ജീവിക്കാനായിട്ട് പറ്റുന്ന ഓർഗനിസത്തിന് ആനിമൽസിനൊക്കെയാണ് നമ്മൾ സുവോളജിയിൽ ആംഫീബിയൻസ് എന്ന് വിളിച്ചത്. എന്നാൽ പ്ലാങ്ക് കിൻഡത്തിലെ ആംഫീബിയൻസ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ബ്രയോഫൈറ്റ്സ്. ബ്രയോഫൈറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് ലാൻഡ് പ്ലാന്റ്സ്. ഇത് സാധാരണയായിട്ട് കാണപ്പെടുന്ന ദേ ആർ ഫൗണ്ട് ഗ്രോവിങ് ഇൻ ഷെയ്ഡി റീജിയൻസ് ഡാം ഹ്യൂമിഡ് സോയൽ where the water meets the land. അപ്പോൾ ഈ സ്ട്രീംസിൻ്റെയൊക്കെ ഷോറിൽ അതായത് വെള്ളം കരയെ തൊടുന്ന ആ ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. നല്ല മോയ്സ്ചറൊക്കെ ഉള്ള ഷെയ്ഡി ആയിട്ടുള്ള ഡാമ്പായിട്ടുള്ള ഹ്യൂമിഡായിട്ടുള്ള സോയിലൊക്കെയാണ് ബ്രയോഫൈറ്റ്സിൻ്റെ ഗ്രോത്ത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Bryophyte members need water at one of the stages of its life cycle. The group bryophytes or the bryophyte members need or require water at one stage of its life cycle, so that the bryophytes are commonly called amphibians of the plant kingdom. Appo ee groupine kore kude കൂടുതലായിട്ട് നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ ഇവിടെ തരണം. അപ്പം നമ്മൾ നേരത്തെ ആൽഗയിലൊക്കെ കണ്ടതുപോലെ ഇവിടെയും ആദ്യം നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഹാബിറ്റാറ്റാണ്. ഇതെവിടെയാണ് പ്രധാനമായിട്ട് കാണുന്നത്? അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദീസ് ബ്രയോഫൈറ്റ് മെമ്പേഴ്സ് ആർ കോമൺലി ഫൗണ്ട് ഗ്രോവിങ് ഇൻ ഷെയ്ഡി ഏരിയാസ്, ഷെയ്ഡി റീജിയൻസ്, നല്ല തണലുള്ള ഭാഗങ്ങളിൽ വളരുന്ന ഒരു പ്ലാന്റ് ഗ്രൂപ്പാണ്. മോയ്സ്ചർ കണ്ടൻ്റ് ഒക്കെ കൂടുതലുള്ള സോയിലിൽ ഇതിന് വളരാനായിട്ട് സാധിക്കും. ഈവൻ ചില വുഡ്സിൻ്റെ ഒക്കെ ബാർക്കിൽ പോലും യു ക്യാൻ സീ ദ ഗ്രോത്ത് ഓഫ് ബ്രയോഫൈറ്റ് മെമ്പേഴ്സ്. നമ്മുടെയൊക്കെ വീടിൻ്റെ പുറമേയുള്ള ചുവരുകളിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഈ അടുക്കള ഭാഗത്തൊക്കെ ആയിരിക്കും മിക്കവാറും അമ്മച്ചിമാർ ഈ വെള്ളമൊക്കെ ആ ഭാഗത്തേക്ക് മിക്കവാറും കൊണ്ടൊഴിക്കും. ആ ഭാഗത്ത് you can see the thick growth of bryophyte members like rickettsia, mercantia, anthoceros, etc. pedikanda nalla perugalanu ningalkkokke pinneedu kuttigal undaagumbodhu venamengil avarku ee perugalokke ida rickettsia nalla perale namukku vilikkanakke eluppa rickettsia ivada vannu it's very interesting appo botany padikkumbol ingeneyum kude kore mecha undu ennulladu ariya okay. Hello dears, we are going to see a very interesting specimen that is coming under bryophyte group. ഇങ്ങളോട് നമ്മൾ പറഞ്ഞ റിക്സിയ മർക്കാൻഷ്യ ഓർക്കുന്നില്ലേ? It is quite interesting to see that the abundant growth of റിക്സിയ. See? ഇത് നമ്മുടെ തന്നെ സ്കൂളിലെ സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു പയ്യൻ്റെ വീടിൻ്റെ മുറ്റമാണ്. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഇതത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. സീ, യു ക്യാൻ സീ ദ റോസെറ്റ് ഗ്രോത്ത് ഓഫ് ദി ഹിയർ ഓൾസോ. തിരിച്ചു വരാം. അപ്പോൾ വളരെ ഷെയ്ഡി ആയിട്ടുള്ള മോയ്സ്ചറുള്ള കണ്ടീഷൻസിലാണ് ബ്രയോഫൈറ്റിൻ്റെ ഗ്രോത്ത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. മിക്കവാറും ഈ നദിയുടെയൊക്കെ തീരങ്ങളിൽ യു ക്യാൻ സീ ഇത് പ്രസൻസ് ഓഫ് ബ്രയോഫൈറ്റ് മെമ്പേഴ്സ്. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ കാണുന്നത് അതിൻ്റെ
പ്ലാന്റ് ബോഡിയാണ്. പ്ലാന്റ് ബോഡി അൺഡിഫറൻഷ്യേറ്റഡ് ആണ്. ഇവിടെയും നമ്മൾ നേരത്തെ ക്ലാസിഫിക്കേഷനിൽ തന്നെ കണ്ടതാണ്. അങ്ങനെ അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡിക്ക് നമ്മൾ വിളിക്കുന്ന പേരെന്താ, ഓർക്കുന്നുണ്ടോ? യെസ്, ഇറ്റ് ഈസ് താലസ്. പക്ഷേ ഇവിടെ ചില മെമ്പേഴ്സിൽ, അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില മെമ്പേഴ്സിൽ, യു ക്യാൻ സി സ്ലൈറ്റ് ഡിഫറൻസിയേഷൻ ഓഫ് പ്ലാന്റ് ബോഡി ഇൻ ടു റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ബട്ട് ദേ ആർ നോട്ട് ആക്ച്വൽ റൂട്ട്സ്, ദേ ആർ നോട്ട് ആക്ച്വൽ ലീവ്സ്, ദേ ആർ നോട്ട് ആക്ച്വൽ സ്റ്റെംസ്. അപ്പം സ്റ്റെമ്മും ലീഫും റൂട്ടുമായിട്ട് പ്ലാന്റ് ബോഡി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല, ഒരു മെമ്പറിലും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില ബ്രയോഫൈറ്റ് മെമ്പേഴ്സിൽ യു ക്യാൻ സീ ദ സ്ലൈറ്റ് ഡിഫറൻസിയേഷൻ. ഇത് കംപ്ലീറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് അല്ല, പക്ഷെ നമുക്ക് പെട്ടെന്ന് തോന്നും ഇത് ഇലയാണോ എന്ന് തോന്നും, അല്ലേ? പക്ഷേ ദീസ് ആർ നോട്ട് ദ ആക്ച്വൽ ലീവ്സ്, പക്ഷേ ലീഫ് ലൈക്കാണ്. അതേപോലെ തന്നെ ഹിയർ യു ക്യാൻ സി ദ സെൻട്രൽ, അതിന് നമുക്ക് സ്റ്റെം അല്ലെങ്കിൽ ആക്സിസ് എന്ന് പറയാൻ പറ്റും. ദിസ് ഈസ് നോട്ട് ദ ആക്ച്വൽ സ്റ്റെം. ആൻഡ് ഹിയർ യു ക്യാൻ സി ഇത് റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ്, ദേ ആർ നോട്ട് ആക്ച്വൽ റൂട്ട്സ്. ഇതിന് നമ്മൾ റൈസോയിഡ് എന്നാണ് വിളിക്കുന്നത്, റൈസോയിഡ്. ഇത് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് റൂട്ട് എന്ന് എഴുതിയിട്ട് ഇത് ഇൻവെർട്ടഡ് കോമയിൽ ഇടണം. ദാറ്റ് മീൻസ് ദീസ് ആർ നോട്ട് ആക്ച്വൽ റൂട്ട്സ് എന്നുള്ളതാണ്. ഇവിടെ ഈ ആക്സിസിനെ വേണമെങ്കിൽ നമുക്ക് സ്റ്റെം എന്ന് വിളിക്കാം, ബട്ട് ദേ ആർ നോട്ട് ആക്ച്വൽ സ്റ്റെം. അതുകൊണ്ട് നമ്മളത് ഇൻവെർട്ടഡ് കോമാസ് നമ്മൾ കാണിക്കും. ഹിയർ യു ക്യാൻ സീ ഇ ദ ലീഫ്, ബട്ട് ദേ ആർ നോട്ട് ദ ആക്ച്വൽ ലീവ്സ്. അതുകൊണ്ട് നമ്മൾ ദാറ്റ് ഷുഡ് ബി പുട്ട് ഇൻ ഇൻവെർട്ടഡ് കോമ. ഇത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രയോഫൈറ്റ് മെമ്പറാണ്. നിങ്ങൾക്കിതിനെ പരിചയമുണ്ട്. ഇതേതാണ് പ്ലാന്റ്? ഫ്യുണേറിയ എന്ന് പറയുന്ന പ്ലാന്റാണ്. ഫ്യുണേറിയ നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിരുന്നു, തോട്ടി പ്ലാന്റ്, ഗുസ്തി പ്ലാന്റ് എന്നൊക്കെ നമ്മൾ വിളിച്ച പ്ലാന്റാണ്. ഇതിന് പിന്നീട് ഇവിടെ ഇങ്ങനെ ഒരു സ്പോറോഫൈറ്റ് ഒക്കെ ഉണ്ടാവും, യു മൈറ്റ് ഹാവ് സീൻ. ഇത് കൂടാതെ ഇതിനകത്ത് വരുന്ന ഒരു മെമ്പറാണ് റിക്സിയ. നിങ്ങൾക്ക് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിള് മർക്കാൻഷ്യയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ കാണാം. ഈ മർക്കാൻഷ്യ അതേപോലെ തന്നെ റിക്സിയ, ഇതൊക്കെ പ്രിമിറ്റീവ് ബ്രയോഫൈറ്റ് മെമ്പേഴ്സാണ്. ഹിയർ ഇതേപോലത്തെയുള്ള ഒരു ഡിഫറൻസിയേഷൻ പോലും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അവിടെ പ്ലാന്റ് ബോഡി എന്നൊക്കെ പറയുന്നത് ഇതേപോലത്തെ ഒരു സ്ട്രക്ചറാണ്, പ്രോസ്ട്രേറ്റ് ആയിട്ട് ഒരു ക്രീപ്പർ പോലെ. സി ഒരു ഡോർസൽ സൈഡും ഒരു വെൻട്രൽ സൈഡും കാണും. ആൻഡ് ദേ ആർ ഫിക്സഡ് ടു ദി സോയൽ ഓർ ദ സബ്സ്ട്രേറ്റം ബൈ മീൻസ് ഓഫ് യൂണി സെല്ലുലാർ റൈസോയിഡ്സ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിലേക്കൊക്കെ വരുമ്പോൾ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള റൈസോയിഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ പ്രിമിറ്റീവ് ഗ്രൂപ്പായ റിക്സയിലും മർക്കാൻഷ്യയിലൊക്കെ യു ക്യാൻ സീ ദ യൂണി സെല്ലുലാർ റൈസോയിഡ്സ്, ദേ ആർ നോട്ട് റൂട്ട്സ് ബൈ വിച്ച് ഇറ്റ് ക്യാൻ അറ്റാച്ച് ടു ദി സബ്സ്ട്രേറ്റം. അപ്പോൾ ഇതിൻ്റെ താലസ് ഓർ പ്ലാന്റ് ബോഡി എങ്ങനെയാണ് നമ്മൾ കണ്ടു, ദാറ്റ് ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ്. പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെമ്പേഴ്സിൽ എങ്ങനെയുണ്ട്? ഓക്കെ, റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക്, സ്ട്രക്ചേഴ്സൊക്കെ കാണാം. ഇതിൽ വരുന്ന ചില മെമ്പേഴ്സിൻ്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കണം. എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞ്. ഒന്ന് നമ്മൾ തോട്ടി പ്ലാന്റ്, ഗുസ്തി പ്ലാന്റ് എന്നൊക്കെ വിളിക്കുന്ന ഫ്യുണേറിയ ഈസ് ആൻ എക്സാമ്പിൾ, മറന്നു പോകരുത്. അതിന് ഒരു കോമൺ നെയിം ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് മോസ് പ്ലാന്റ്. എന്ത് പ്ലാന്റാണ്? മോസ് പ്ലാന്റ്. അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രയോഫൈറ്റ് മെമ്പറാണ്. പിന്നെ ഞാൻ പറഞ്ഞു പ്രിമിറ്റീവ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ് മെമ്പറിൻ്റെ എക്സാമ്പിൾ, ഒന്ന് റിക്സിയ, ഒന്ന് മർക്കാൻഷ്യ. വേറെ നിങ്ങളുടെ പുസ്തകത്തിൽ എക്കണോമിക് ഇമ്പോർട്ടൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മെമ്പറിൻ്റെ പേരുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് സ്പാഗ്നം. എന്താണ് സ്പാഗ്നം? പാക്കിംഗ് മെറ്റീരിയലായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്, കാരണം ഇതിന് വാട്ടറിനെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ബിക്കോസ് ഓഫ് ദി വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പാക്കേജിംഗ് മെറ്റീരിയൽ ഫോർ ദ ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് ലിവിങ് മെറ്റീരിയൽസ്. അപ്പോൾ ലിവിങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു ബ്രയോഫൈറ്റ് മെമ്പറാണ് സ്പാഗ്നം എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഇതൊരു ഫ്യുവലായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി ഈ ഗ്രൂപ്പ് പ്രധാനമായിട്ടും സോയൽ ബിൽഡേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്പോൾ റോക്ക് പൊടിഞ്ഞ് സോയൽ ഉണ്ടാകുന്നത്, അപ്പോൾ അതിന് കാരണമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗാനിസംസ് എന്ന് പറയുന്ന ലൈക്കൻസാണ്. ലൈക്കൻസിനെ സാധാരണ നമ്മൾ സോയൽ ബിൽഡേഴ്സ് എന്നാണ് വിളിക്കുന്നത്.
പ്രോക്കിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന ക്രസ്റ്റോസ് ലൈക്കൻസ് ഉണ്ട്. അവിടെ ലൈക്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്ത് പയ്യെ സോയിൽ ഉണ്ടാകും. അവിടെ നിന്നാണ് പിന്നീട് ബാക്കി എല്ലാ ടൈപ്പ് ഓഫ് പ്ലാന്റ്സും ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ ലൈക്കനോടൊപ്പം ഈ സോയൽ ബിൽഡിങ്ങിന് കാരണമാകുന്ന ഒരു ഗ്രൂപ്പാണ് ബ്രയോഫൈറ്റ്. അപ്പം നമ്മൾ ബ്രയോഫൈറ്റിൻ്റെ ഈ എക്സാമ്പിൾസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എക്കണോമിക് ഇമ്പോർട്ടൻസും നമ്മൾ കണ്ടിരിക്കുകയാണ്. ശരി, സോയിൽ ഇറോഷനെയൊക്കെ ഇത് തടയുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രിമിറ്റീവ് ആയിട്ടുള്ള മെമ്പേഴ്സ്, ആസ് ഐ ഹാവ് മെൻഷൻ, ദേ ആർ ഗ്രോവിങ് ഓൺ ദി സോയിൽ ആസ് എ തിക്ക് മാറ്റ്. അതിൻ്റെ ഒരു ഡെൻസ് ഗ്രോത്ത്, ഒരു മാറ്റ് പോലെ ഈ സോയിലിൽ കാണും. സോ ദാറ്റ് ഇറ്റ് ക്യാൻ പ്രിവെൻറ്റ് ദ സോയൽ ഇറോഷൻ, മണ്ണൊലിപ്പ് തടയാനായിട്ട് സഹായിക്കും. മഴയൊക്കെ ഇങ്ങനെ വന്ന് പെയ്യുമ്പോൾ കുത്തിയൊലിച്ച് മണ്ണ് പോകാതെ ഇതിൻ്റെ ഈ മാറ്റിലേക്കാണ് വന്ന് വീഴുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ഗ്രൂപ്പാണ് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, ഇതെവിടെയാണ് സാധാരണ കാണുന്നത്, അതിൻ്റെ ഹാബിറ്റാറ്റ്, അതിൻ്റെ ഹാബിറ്റ് ചെറുതായിട്ടുള്ള അല്ലേ. അതേപോലെ തന്നെ രണ്ട്, അതിൻ്റെ താലസ് ഡിഫറൻസിയേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ പ്ലാൻ ബോഡി എങ്ങനെയാണത്, താലസാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോകാവോ? ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒന്ന് ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. ഫ്രാഗ്മെൻറ്റേഷൻ, അത് ഏത് ടൈപ്പ് റീപ്രൊഡക്ഷൻ ആയിരിക്കും എന്ന് പറയാവോ? ഏത് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആയിരിക്കും ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്? യെസ്, ഇറ്റ് ഈസ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. ഇപ്പം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഈസ് എഫക്റ്റഡ് ബൈ മീൻസ് ഓഫ് എ സിമ്പിൾ പ്രോസസ് കോൾഡ് ഫ്രാഗ്മെൻറ്റേഷൻ. ഇനി ഇവിടെ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ദാറ്റ് ഈസ് എഫക്റ്റഡ് ബൈ എ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് കോൾഡ് ജെമ്മേ. അമ്മേ എന്നല്ല, എന്താണ് ജെമ്മേ? വിളിച്ചേ, എല്ലാവരും ഒന്ന് വിളിച്ചേ, ജെമ്മേ. ഇത് മറന്നു പോകരുത്, ഇത് എക്സാമിനേഷൻ വരും. ജെമ്മേ പ്ലൂറൽ ആണ്, ജെമ്മ സിംഗുലർ. ഇത് എന്തോന്നാ പറഞ്ഞത്? ഈ ജെമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒന്ന് ശ്രദ്ധിക്കണേ. ഇത് രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ, പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പ്. ബ്രയോഫൈറ്റിൻ്റെ ക്ലാസിഫിക്കേഷനും കൂടെ പെട്ടെന്നൊന്ന് കണ്ടിട്ട് നമുക്ക് ഈ ജെമ്മയിലേക്ക് വരാം. ഒന്ന്, പ്രിമിറ്റീവ് ഗ്രൂപ്പ്. ആ പ്രിമിറ്റീവ് ഗ്രൂപ്പിന് വിളിക്കുന്ന പേരാണ് ലിവർ വേർഡ്സ്. എല്ലാവരും ഒന്ന് വിളിക്കണേ, ലിവർ വേർഡ്സ് വിളിച്ചേ. ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, അതിൻ്റെ ടെക്നിക്കൽ ടൈം ഹെപ്പാറ്റിസേ, സി എ ഇ, ഹെപ്പാറ്റിസേ. വിളിച്ചേ, ഹെപ്പാറ്റിസേ ഓർ ലിവർ വേർഡ്സ്. ഇനി കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോം, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് മ്യൂസൈ. വിളിച്ചേ, എം യു എസ് സി ഐ, മ്യൂസൈ. അല്ലെങ്കിൽ ഇതിനെ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കും മോസസ്. ഇപ്പം പ്രധാനമായിട്ടും രണ്ട് ഗ്രൂപ്പുകൾ ബ്രയോഫൈറ്റ്സിൽ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ പ്രിമിറ്റീവ് ഹെപ്പാറ്റിസ് ഓർ ലിവർ വേർഡ്സ് ആൻഡ് അഡ്വാൻസ്ഡ് മ്യൂസേ ഓർ മോസസ്. ഇതിൽ മർക്കാൻഷ്യ, അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഡയഗ്രം ഉണ്ട്, അതിൻ്റെ സെക്ഷുവൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് പഠിക്കണം. മർക്കാൻഷ്യ, വിളിച്ചേ, മർക്കാൻഷ്യ. ഈ മർക്കാൻഷ്യ എന്ന് പറയുന്ന ലിവർ വേർട്ടിലെ പ്രധാനപ്പെട്ട എസെക്ഷ്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് ജെമ്മേ എന്ന് പറയുന്നത്. ഇനി ദീസ് ആർ ഗ്രീൻ. ഇത് രണ്ട് മൂന്ന് പ്രത്യേകതകളുണ്ട് ജെമ്മയ്ക്ക്, പഠിച്ചിരിക്കണം. ഒന്നെന്താണ്? അത് ഗ്രീനാണ്, മൾട്ടി സെല്ലുലാർ ആണ്, ബഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്, ബഡ്സ്, ബഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടോ. മൂന്ന് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ജെമ്മയുടെ എന്തൊക്കെയാണ്? ജെമ്മേ ആർ ഗ്രീൻ, മൾട്ടി സെല്ലുലാർ, ബഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, പ്രസൻറ്റ് ഓൺ ദി താലസ് ഓഫ് ദി ലിവർ വേർഡ്സ്. ലിവർ വേർഡ്സ് ആയിട്ടുള്ള, ഇപ്പം അത് സപ്പോസ് ദിസ് ഈസ് ദ മർക്കാൻഷ്യ, മർക്കാൻഷ്യയുടെ ഒരു താലസാണെന്ന് വിചാരിക്കാം. ദ മർക്കാൻഷ്യയുടെ ഒരു താലസാണ്. ഈ താലസിൽ യു ക്യാൻ സി എ കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ, ആൻഡ് ദിസ് ഈസ് കോൾഡ് വട്ട് ഈസ് നോൺ ആസ് ജെമ്മ കപ്പ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ജെമ്മെ കാണുന്ന ക്യാവിറ്റിക്ക് അതിന് വിളിക്കുന്ന പേരാണ് ജെമ്മ കപ്പ്. ഈ ജെമ്മ എന്ന് പറയുന്ന എസെക്ഷ്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ദാറ്റ് ഈസ് ഗ്രീൻ, മൾട്ടി സെല്ലുലാർ ആൻഡ് ബഡ് ലൈക്ക്. അപ്പോൾ ഹിയർ
You can see green, multicellular, bud-like structure. And this is called gemma. ഈ ജെമ്മ കാണുന്ന ഈ ക്യാവിറ്റിക്ക് വിളിക്കുന്ന പേരാണ് ജെമ്മ കപ്പ്. എന്നിട്ട് എന്ത് ചെയ്യും? വെൻ ഇറ്റ് മച്ചുവേഴ്സ് ദീസ് ബഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഓർ ജെമ്മെ ദാറ്റ് വിൽ ബി ഡിറ്റാച്ച്ഡ് ഫ്രം ദി പേരന്റ് പ്ലാന്റ് ആൻഡ് വെൻ ഇറ്റ് റീച്ചസ് ഓൺ ദി സബ്സ്ട്രേറ്റം ഓർ സോയിൽ ഇറ്റ് ക്യാൻ ജെർമിനേറ്റ് ഇൻ ടു എ ന്യൂ പ്ലാന്റ്. ദിസ് ഈസ് ദി എസെൻഷ്യൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ബ്രയോഫൈറ്റ്സ്. ക്ലിയർ ആണോ? അപ്പൊ എസെൻഷ്യൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് ജെമ്മെ. They are green multicellular bud-like structures which are seen cup-like structure called gemma cup. When it matures, these are detached from the parent plant and when it reaches on the soil, it can germinate into a new plant. Clear aanallo? Then next, nammal sexual reproduction ilekku pogana. Sexual reproduction. Clear alle? May I repeat? സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ദാറ്റ് വിൽ ബി എഫക്റ്റഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ് അല്ലേ. സെക്ഷുവൽ ഇവിടെ പ്ലാന്റ് ഇറ്റ്സെൽഫ് ഈസ് എ ഗമീറ്റോഫൈറ്റ്. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ രണ്ട് തരത്തിലുള്ള സ്റ്റേജസ് അല്ലെങ്കിൽ ഫേസസ് ഇതിൻ്റെ ലൈഫ് സൈക്കിളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് പ്ലാന്റ് എന്ന് പറയുന്ന ആ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഫേസ് അത് ഗാമിറ്റോഫൈറ്റിക് ഫേസ് ആണ് അല്ലെ, ഗാമിറ്റോഫൈറ്റിക് പ്ലാന്റ് ആണ്. ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഏതാണ് എടുക്കേണ്ടത്? ഇതേതാണ്? ഫ്യുണേറിയ എടുക്കാം. ഫ്യുണേറിയ ഈ ഇഷ്ടികയിൽ അതുപോലെ മാട്ടയിൽ ഒക്കെ കാണുന്ന കുഞ്ഞു പ്ലാന്റാണ് അല്ലേ. നമ്മളിങ്ങനെ അതിൻ്റെ സ്പോറോഫൈറ്റ് ഇങ്ങനെ ഗുസ്തി പിടിക്കാൻ വേണ്ടിയിട്ട് തൊട്ടി അല്ലേ പിടിച്ച് വലിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാന്റ് സി ദിസ് വൺ. അപ്പൊ ഇത് ഇവിടെ മറന്നേക്കുക, ഇതാണ് അതിൻ്റെ പ്ലാന്റ് എന്ന് പറയുന്നത്. പ്ലാന്റ് ബോഡി ഈസ് കോൾഡ് എ ഗാമിറ്റോഫൈറ്റ്. ഇത് ഹാപ്ലോയിഡ് ആണ്, ശ്രദ്ധിക്കണേ. ദിസ് ഈസ് ഹാപ്ലോയിഡ് ഗാമിറ്റോഫൈറ്റ്. ഇത് പഠിച്ചു വെക്കണേ. ഇത് ഈ ടേം ഇനി റിപ്പീറ്റഡ് ആയിട്ട് വരും നമുക്ക് മുന്നോട്ട് പോകുമ്പോഴും. ഗാമിറ്റോഫൈറ്റ്, സ്പോറോഫൈറ്റ് പ്രധാനപ്പെട്ട രണ്ട് ടേമുകളാണ്. Gametophyte, as the name indicates, this plant or this gametophyte is responsible for the formation of gametes. Aa peru soojippikkunna pole gametophyte endinu vendiyittana? Gamete inde production vendiyittana. Ini idhe pole thanne oru sporophyte, another term is called. Idu funeraria plant ne sambandhichu, this is the sporophyte, this is the sporophyte. ഈ സ്പോറോഫൈറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സ്പോറോഫൈറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് സ്പോർട്സ്. അപ്പോൾ ഈ രണ്ട് ടേമും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് സ്പോറോഫൈറ്റ്, ഗമീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഗമീറ്റോഫൈറ്റ്. അപ്പോൾ ഇവിടെ ഈ പ്ലാന്റിൽ രണ്ട് ഫേസസ് ഉണ്ട്. ഇത് ഓൾട്ടർനേറ്റ് ചെയ്ത് വരും. പ്ലാന്റ് ഇറ്റ്സെൽഫ് ഈസ് എ ഗാമിറ്റോഫൈറ്റ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ദ ഗമീറ്റ്. ഗമീറ്റ് രണ്ട് രീതിയിലുണ്ട്. ഇത് മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും. ഈ മെയിൽ ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ മെയിൽ ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേര് ആന്ത്രിഡിയ എന്നാണ്. ഇത് പഠിച്ചു വെക്കണേ. ആന്ത്രിഡിയ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആന്ത്രിഡിയം സിംഗുലർ. ഇതേപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന് വിളിക്കുന്ന പേരാണ് ആർക്കിഗോണിയം. ആർക്കിഗോണിയ പ്ലൂറൽ, ആർക്കിഗോണിയം സിംഗുലർ. അപ്പോൾ ഇത് ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറായിട്ട് അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ ആയിട്ടാണ് കാണുന്നത്. ഈ മെനി ആന്ത്രിഡിയ ദാറ്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ആസ് എ ക്ലസ്റ്റർ, ഇതിന് ആന്ത്രിഡിയൽ ക്ലസ്റ്റർ എന്ന് പറയും. ഇതേപോലെ തന്നെ ആർക്കിഗോണിയ, മെനി ആർക്കിഗോണിയ ആയതുകൊണ്ട് ഈ ആർക്കിഗോണിയ കാണുന്ന ആ കൂട്ടത്തിന് നമ്മൾ ആർക്കിഗോണിയൽ ക്ലസ്റ്റർ എന്ന് പറയും. ഒന്നെങ്കിൽ ഒരു പ്ലാന്റിൽ തന്നെ രണ്ടും, ആന്ത്രിഡിയ ക്ലസ്റ്ററും ആർക്കിഗോണിയ ക്ലസ്റ്ററും ഒരുമിച്ച് കാണും, അല്ലെങ്കിൽ വെവ്വേറെ പ്ലാന്റുകളിലായിരിക്കും കാണുന്നത്. ഒന്നെങ്കിൽ അത് മൊണീഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഡൈഷ്യസ് ആയിരിക്കും. അപ്പം ക്ലിയർ? ഇപ്പം രണ്ട് മൂന്ന് ടെക്നിക്കൽ ടേംസ് ഒക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചോളുക.
ഇവിടെ ഗാമിറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. എന്താണ് ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ്. നമ്മൾ എങ്ങനത്തെ ഓർഗാനിസമാണ്, വി ഹ്യൂമൻ ബീയിങ് എങ്ങനത്തെ ഓർഗാനിസമാണ്, ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ? നമ്മൾ ഡിപ്ലോയിഡ് ഓർഗാനിസമാണ്. എന്താണ് ഡിപ്ലോയിഡ് അല്ലെങ്കിൽ എന്താണ് ഹാപ്ലോയിഡ്? ദ ബേസിക് സെറ്റ് ഓഫ് ക്രോമസോം പ്രസൻറ്റ് ബേസിക് സെറ്റ് ഓഫ് ക്രോമസോംസ് പ്രസൻറ്റ് ഇൻ ആൻ ഇൻഡിവിജ്വൽ ഈസ് കോൾഡ് ഹാപ്ലോയിഡ് നമ്പർ. ഒരു ഓർഗാനിസത്തിൽ അടങ്ങിയിരിക്കുന്ന ക്രോമസോമിൻ്റെ ബേസിക് സെറ്റിനെയാണ് ശരിക്കും എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് നമ്പർ എന്ന് നമ്മൾ പറയും. ഇപ്പം ചില ഓർഗാനിസത്തിൽ അത്തരത്തിലുള്ള രണ്ട് സെറ്റുകൾ കാണും. മനുഷ്യനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെല്ലെടുത്ത് കഴിഞ്ഞാൽ പെറ്റേണൽ സൈഡിൽ നിന്ന് ഒരു സെറ്റ്, മെറ്റേണൽ സൈഡിൽ നിന്ന് ഒരു സെറ്റ്, അപ്പനിൽ നിന്നൊരു സെറ്റ്, അമ്മയിൽ നിന്നൊരു സെറ്റ്. അപ്പോൾ രണ്ട് എൻ, ഇവിടെ ഹാപ്ലോയിഡ് ദാറ്റ് മേ ബി ഡെസിഗ്നേറ്റഡ് ആസ് എൻ, എൻ നമ്പർ ഓഫ് ക്രോമസോംസ് നമ്മൾ പറയും. ദാറ്റ് ഈസ് ദ ബേസിക് സെറ്റ് ഓഫ് ക്രോമസോംസ് പ്രസൻറ്റ് ഇൻ ആൻ ഇൻഡിവിജ്വൽ. ഇത് കുറഞ്ഞു പോവുകയല്ല. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിൽ കാണപ്പെടുന്ന ബേസിക് സെറ്റ് ഓഫ് ക്രോമസോമിൻ്റെ ആ നമ്പറിന് പറയുന്ന പേരാണ് ഹാപ്ലോയിഡ്, ഹാപ്ലോയിഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യനിൽ അത്തരത്തിലുള്ള രണ്ട് സെറ്റുണ്ട്, അതുകൊണ്ട് മനുഷ്യർ ഡിപ്ലോയിഡ് അല്ലെങ്കിൽ 2N എന്ന് വിളിക്കും. ഇപ്പം മിക്കവാറും ഓർഗാനിസംസൊക്കെ ലോവർ ആയിട്ടുള്ള പ്രിമിറ്റീവ് ആയിട്ടുള്ള ചില ഓർഗാനിസംസൊക്കെ ഉള്ളൂ ഹാപ്ലോയിഡ്, അല്ലാത്തതൊക്കെ ഡിപ്ലോയിഡ് ആയിരിക്കും. ഇനിയും അതിൽ 3N ഉണ്ടെങ്കിൽ നമ്മൾ ട്രിപ്ലോയിഡ് എന്ന് വിളിക്കും. 4N ഉണ്ടെങ്കിൽ ടെട്രാപ്ലോയിഡ്, പെൻഡാപ്ലോയിഡ്, ഹെക്സാപ്ലോയിഡ്, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? പോളിപ്ലോയിഡ് എന്ന് വിളിക്കും. ഇപ്പം ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ ഈ ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡാണ്. ഒന്ന്, ആ ഹാപ്ലോയിഡ് ഗാമിറ്റോഫൈറ്റ് എന്തിനെ ഉണ്ടാക്കും? ഗമീറ്റ്സിനെ ഉണ്ടാക്കും. ഗമീറ്റ്സ് ഏതൊക്കെയാണ്? മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റുമാണ്. ഈ മെയിൽ ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരെന്താണ്? ആന്ത്രിഡിയം എന്നാണ്. മെനി ആന്ത്രിഡിയ കാണും, അങ്ങനെ ഒരു ആന്ത്രിഡിയ ക്ലസ്റ്റർ ഉണ്ട്. മെനി ആർക്കിഗോണിയ കാണും, അങ്ങനെ ഒരു ആർക്കിഗോണിയ ക്ലസ്റ്റർ ഉണ്ട്. അപ്പോൾ ആന്ത്രിഡിയ എങ്ങനെയായിരിക്കും? ഒരു ക്ലബ് ഷേപ്പിടൊക്കെ ആയിരിക്കും. ആർക്കിഗോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, ഒരു വലിയ നെക്കോ ഒരു വെൻഡറും ഒക്കെ ആയിട്ട് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഈ ആർക്കിഗോണിയത്തിനുള്ളിൽ മെയിൽ ഗമീറ്റ് ആയിട്ടുള്ള, ഇതിന് വെൻഡർ പാർട്ട് എന്നാണ് പറയുന്നത്, എഗ്ഗ് കാണും. ദിസ് ഈസ് ദ എഗ്. ഇവിടെയോ, ഇവിടെ നിന്ന് ഓരോന്നിൽ നിന്നും ആന്ത്രോസോയിഡ്സ് ഉണ്ടാക്കും. ആന്ത്രോസോയിഡ് അത് ഫ്ലാജല്ലേറ്റഡ് ആയിരിക്കും. ഒന്ന് ശ്രദ്ധിക്കണേ. ഇപ്പം ഇവിടെ നിങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. ആന്ത്രിഡിയയിൽ ആന്ത്രോസോയിഡ് ഓർ മെയിൽ ഗമീറ്റ് ഉണ്ടാകും, അത് പഠിച്ചു വെക്കണം. ആർക്കിഗോണിയത്തിൽ ഫീമെയിൽ ഗമീറ്റ് ഓർ എഗ് ഉണ്ടാകും. അപ്പം ഇത്രയും കാര്യം ഒന്ന് സെക്ഷ്വൽ റിപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ബ്രയോഫൈറ്റിൽ നടക്കുന്നത് ഗമീറ്റ്സ് ഉണ്ടായാണ്. ആ ഗമീറ്റ് ഉണ്ടാകുന്ന പ്ലാന്റ് ഗമീറ്റോഫൈറ്റാണ്. ഇവിടുത്തെ പ്ലാന്റ് ഇറ്റ്സെൽഫ് ഗമീറ്റോഫൈറ്റാണ്. അതിൽ മെയിൽ ഗമീറ്റ് ഉണ്ടാകുന്ന സ്ട്രക്ചർ ആന്ത്രിഡിയ എന്ന് പറഞ്ഞാൽ ആന്ത്രിഡിയ ക്ലസ്റ്ററിൽ ആന്ത്രിഡിയത്തിന് ആന്ത്രോസോയിഡ്സ് ഓർ മെയിൽ ഗമീറ്റ്സ്. ഈ മെയിൽ ഗമീറ്റിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ആന്ത്രോസോയിഡ്സ്. അതേപോലെ തന്നെ ഫീമെയിൽ ഗമീറ്റ് ഉണ്ടാകുന്ന ആർക്കിഗോണിയം, ഫീമെയിൽ ഗമീറ്റിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് എഗ്ഗ്. എഗ്ഗ് നോൺ മോട്ടൈൽ ആയിരിക്കും. ഇനി ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ഗ്രൂപ്പിനെ ആംഫീബിയൻസ് ഓഫ് ദ പ്ലാങ്കിൻഡം എന്ന് വിളിക്കുന്നത്. ഇത് ലാൻഡിൽ കാണുന്ന പ്ലാന്റ്സ് ആണെങ്കിലും ഇറ്റ് റിക്വേഴ്സ് വാട്ടർ ഫോർ ദ മൂവ്മെന്റ് ഓഫ് ആന്ത്രോസോയിഡ്സ് ഡ്യൂറിങ് ദ ടൈം ഓഫ് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. അതായത് ഈ ആർക്കിഗോണിയത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഈ ആന്ത്രോസോയിഡിന് ഈ നെക്കിൽ കൂടി പോകേണ്ടി വരും അല്ലേ. ഇവിടെ എത്തണം, ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ സ്വിം ഓൺലി ത്രൂ എ ഫിലിം ഓഫ് വാട്ടർ. ദ വാട്ടർ ഈസ് നീഡഡ് അറ്റ് വൺ സ്റ്റേജ് ഓഫ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ, ദാറ്റ് ഈസ് ഡ്യൂറിങ് ദ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ, സോ ദാറ്റ് ദ ബ്രയോഫൈറ്റ്സ് ആർ അതർവൈസ് കോൾഡ് ആംഫീബിയൻസ് ഓഫ് ദ പ്ലാങ്കിൻഡം. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ബ്രയോഫൈറ്റിനെ ആംഫീബിയൻസ് ഓഫ് ദ പ്ലാങ്കിൻഡം എന്ന് വിളിക്കാനായിട്ട് കാരണം അതിൻ്റെ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് അതിൻ്റെ മെയിൽ ഗമീറ്റായ ആന്ത്രോസോയിഡിന് ഈ ആർക്കിഗോണിയത്തിലെ എഗ്ഗിലെത്താനായിട്ട് എന്താവശ്യമുണ്ട്? വാട്ടർ ആവശ്യമുണ്ട്. ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇവിടെ വന്നിട്ട് ഈ ഫീമെയിൽ ഗമീറ്റ് ഓർ എഗ്ഗുമായിട്ട് ഈ ആന്ത്രോസോയിഡ് ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കും സൈഗോട്ട്. ദാറ്റ് സ്ട്രക്ചർ ഈസ് കോൾഡ് സൈഗോട്ട്. ഇത് 2N ആണ്. കാരണം എന്താണ്?
മെയിൽ ഗമീറ്റ് എൻ ആണ്, ഫീമെയിൽ ഗമീറ്റ് എൻ ആണ്. എൻ പ്ലസ് എൻ ദാറ്റ് ഈസ് ടു എൻ ആൻഡ് ദിസ് വിൽ ബി ഡിപ്ലോയിഡ്. ദിസ് ഈസ് ദ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഓഫ് ദി സ്പോറോഫൈറ്റിക് ജനറേഷൻ. ഇവിടെ സ്പോറോഫൈറ്റ് തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ സൈഗോട്ട് ഉണ്ടായി. സൈഗോട്ട് ലേറ്റർ ഡിവൈഡ്സ് mitotically, thereby the formation of an embryo, and the embryo consists of three parts: the foot, seta, and capsule. Here you can see a foot and a long stalk-like structure that is called a seta, and this is the very important part, that is the capsule. Understand, right? And this is the foot. And this is the seta, and this is the capsule. ഈ സ്പോറോ ഇത് ഇത് മൊത്തമാണ് നമ്മൾ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ബ്രയോഫൈറ്റിൽ ഒരു പ്രത്യേകത, ഇത് നോട്ട് ചെയ്ത് വെച്ചോണം, എഴുതി വെച്ചോണം, ഹൃദയത്തിൽ എഴുതിക്കണം. എന്താണ്? ഹിയർ ദ സ്പോറോഫൈറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ദ ഗാമിറ്റോഫൈറ്റി പ്ലാന്റ്സ്. പിന്നീട് അടുത്ത ഗ്രൂപ്പിൽ വരുമ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ ഇത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. എന്താണ്? Here the sporophyte is dependent on the gametophyte plant. ee sporophyte-ne valaran aavashyamayittulla jalavum adhe pole thanne bhakshanavum ellam aaru provide cheyyum, ee gametophytic plant provide cheyyum. appo gametophyte-ne depend cheyidana sporophyte-inte jeevitham. ennittu ee sporophyte-inte ee capsule adu elaborated aanu, വെൽ ഡെവലപ്ഡ് ആണ്. എവിടെ? മ്യൂസൈ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ. എന്നാൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഹെപ്പാറ്റിസയിൽ അല്ലെങ്കിൽ ലിവർ വേർഡ്സിൽ സ്പോറോഫൈറ്റ് ഉണ്ട്, ഫൂട്ടസീറ്റ ക്യാപ്സ്യൂൾ ഉണ്ട്, പക്ഷെ അത്രയും ഡെവലപ്ഡ് അല്ല. ഈ ഹെപ്പാറ്റിസയിൽ ഇവിടെ ഈ സീറ്റയിലൊന്നും അല്ലെങ്കിൽ ഈ ഭാഗങ്ങളിലൊക്കെ സ്റ്റൊമേറ്റ ആബ്സെൻ്റ് ആണ്. പക്ഷേ മ്യൂസയിൽ സ്പോറോഫൈറ്റിൽ സ്റ്റൊമേറ്റയൊക്കെ ഉണ്ട്. അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ക്യാപ്സ്യൂളിൻ്റെ ഈ ഭാഗത്ത് യു ക്യാൻ സി ദ ഫോർമേഷൻ ഓഫ് സ്പോർട്സ്. ഈ സ്പോർട്സ് ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് മിയോസിസ് നടക്കും, അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടക്കും. അതായത് ഇപ്പം സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണിത്. ആ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് സ്പോറോഫൈറ്റ് ഉണ്ടാകും. ക്ലിയർ ആണല്ലോ? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ആ സ്പോറോഫൈറ്റ് ക്യാപ്സ്യൂളുണ്ട്, ആ ക്യാപ്സ്യൂളിനകത്ത് സ്പോർ സാക്ക് ഉണ്ട്. ഈ സ്പോർ സാക്കിൽ ഇവിടുത്തെ സെല്ല് ഡിവൈഡ് ചെയ്യും. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? റിഡക്ഷൻ ഡിവിഷനാണ്, റിഡക്ഷൻ ഡിവിഷൻ അല്ലെ മിയോസിസ്. അതിൻ്റെ ഫലമായിട്ട് വീണ്ടും ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർട്സ് ഉണ്ടാകും. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എന്താണ്? ഇവിടെ നിന്ന് മച്ചറായി കഴിയുമ്പോൾ ഈ ഹാപ്ലോയിഡ് സ്പോർ അത് സോയിലിൽ വന്ന് പതിക്കുമ്പോൾ ദാറ്റ് മേ ജെർമിനേറ്റ് ഇൻ ടു, ശ്രദ്ധിച്ച്, ഫിലമെൻ്റസ് ആയിട്ടുള്ള അല്ലേ ബ്രാഞ്ചഡ് ആയിട്ടുള്ള, ഒന്ന് ശ്രദ്ധിച്ച് ആ എന്താ സാർ പറഞ്ഞത്? ഫിലമെൻ്റസ് ആയിട്ടുള്ള ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള, ദാറ്റ് മീൻസ് ഗ്രീൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഹൈലി ബ്രാഞ്ചഡ് ആയിട്ടുള്ള. പക്ഷേ അത് ഫിലമെൻ്റസ് ആണ്. അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ. മൂന്നാല് പോയിൻറ്റ്സ് സാറ് പറഞ്ഞു, ഒന്ന് ശ്രദ്ധിക്കണേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്ട്രക്ചറിന് വിളിക്കുന്ന പേരാണ് പ്രോട്ടോനീമ. ഈ സ്ട്രക്ചറിന് വിളിക്കുന്ന പേരാണ് പ്രോട്ടോനീമ. പരീക്ഷയ്ക്ക് വരും. ഗ്രീൻ എന്തൊക്കെയാണ് പ്രത്യേകത? ഇത് ഗ്രീനാണ്, അത് ഫിലമെൻ്റസ് ആണ്, പിന്നെ മൾട്ടി സെല്ലുലാർ ആണ് അല്ലേ. അത് ഈ സെപ്റ്റ അല്ലെങ്കിൽ ഇതുണ്ട്, ഈ ക്രോസ് വോളിൻ്റെ ഇവിടെ യു ക്യാൻ സി സം ലീഫി ബഡ്സ്. ഹിയർ യു ക്യാൻ സി ദ ഫോർമേഷൻ ഓഫ് സം ലീഫി ബഡ്സ്. ഈ ലീഫി ബഡ്സ് ഓരോന്നും വളർന്നിട്ട് ഇൻഡിവിജ്വൽ പ്ലാന്റ് ആയിട്ട് മാറും. എവിടെയാണേലും ഫിനേറിയയിലാണേലും ഇത് വളർന്നിട്ട്, ഇത് ഓരോന്നും വളർന്നിട്ട് ഇങ്ങനെ ഇൻഡിവിജ്വൽ പ്ലാന്റ് ആയിട്ട് മാറും, അത് ഡിറ്റാച്ച് ചെയ്ത്. ആൻഡ് ദിസ് സ്ട്രക്ചർ ഈസ് കോൾഡ് പ്രോട്ടോനീമ. അങ്ങനെ ഒരു സ്റ്റേജും കൂടെ ഈ പ്രത്യേകിച്ചും ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോംസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതാണ് എൻ്റെ സെക്ഷൽ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ബ്രയോഫൈറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്.
ഇനി ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. നിങ്ങൾക്ക് തന്നെ ആ പ്ലാന്റൊക്കെ ഒന്ന് വരച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഒരു മിനിറ്റിൽ മാത്രം ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഒന്ന് ശ്രദ്ധിച്ച്, പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാന്റ് ഒരു ഗാമിറ്റോഫൈറ്റാണ്. പ്ലാന്റ് ഒരു ഗാമിറ്റോഫൈറ്റാണ് അല്ലേ? ആ ഗാമിറ്റോഫൈറ്റ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഗമീറ്റ് ഫോർമേഷന് വേണ്ടിയിട്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് അതിനുണ്ടാകുന്ന സ്ട്രക്ചർ എന്തൊക്കെയാണ്? ഒന്ന്, മെയിലായിട്ടുള്ള ആന്ത്രിഡിയ അല്ലേ, ആന്ത്രിഡിയൽ ക്ലസ്റ്റർ, അല്ലെങ്കിൽ നമുക്ക് അത്രയും പോകട്ടെ ആന്ത്രിഡിയ. ഇനി ഫീമെയിലായിട്ടുള്ള ആർക്കിഗോണിയ, ശരിയല്ലേ? ഈ ആന്ത്രിഡിയൽ എന്തുണ്ട്? ആന്ത്രോസോയിഡ്. ആ ആന്ത്രോസോയിഡിന് നമ്മൾ വിളിച്ച പേരാണെന്ത്? മെയിൽ ഗമീറ്റ്. ഈ ആർക്കിഗോണിയത്തിൽ എന്തുണ്ട്? ആർക്കിഗോണിയത്തിൽ പറഞ്ഞേ, എഗ് ഓർ ഫീമെയിൽ ഗമീറ്റ്, ശരിയാണോ? ഇത് രണ്ടും കൂടെ കൂടിക്കഴിഞ്ഞപ്പോഴെന്തായി? സൈഗോട്ടായി ആയോ. ഇത് ടു എന്ന, ഇതോ എന്ന, ഇതോ എന്ന. ദാറ്റ് മീൻസ് ഹാപ്ലോയിഡാണ്. ഇതൊക്കെ ഹാപ്ലോയിഡാണ്. ഈ ഹാപ്ലോയിഡ് പ്ലസ് ഹാപ്ലോയിഡ് കൂടി ഡിപ്ലോയിഡായി. സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എന്തായി? എംബ്രിയോയായി. എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് എന്തുണ്ടായി? സ്പോറോഫൈറ്റ് ഉണ്ടായി. സ്പോറോഫൈറ്റിൽ എന്ത് സംഭവിച്ചു? റിഡക്ഷൻ ഡിവിഷൻ സംഭവിച്ചു അല്ലേ? ഇവിടെ ആർ ഡി, റിഡക്ഷൻ ഡിവിഷൻ ഓർ മിയോസിസ്. അപ്പോൾ എന്തുണ്ടായി? സ്പോഴ്സ് ഉണ്ടായി അല്ലേ? സ്പോഴ്സിൽ നിന്ന് എന്തുണ്ടായി? പ്രോട്ടോനീമ ഉണ്ടായി അല്ലേ? പ്രോട്ടോനീമ, പ്രോട്ടോനീമയിലെ ലീഫി ബഡ്സ് ഡെവലപ്പ് ചെയ്ത് എന്തായി? വീണ്ടും ഗാമിറ്റോഫൈറ്റി പ്ലാന്റ് ആയി. ദിസ് ഈസ് ദ, അപ്പോൾ രണ്ട് ജനറേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഇവിടെ ഇത് അല്ലേ, ഈ സ്പോഴ്സ് ഉണ്ടാകുന്നത് വരെയും ഇവിടം വരെയും ഇത് ടു എൻ ആണ്, സ്പോറോഫൈറ്റ് ആണ്, ഇത് ഹാപ്ലോയിഡാണ്. ഒരു ഗമിറ്റോഫൈറ്റിക് ജനറേഷൻ ദാറ്റ് ഓൾട്ടർനേറ്റ്സ് വിത്ത് സ്പോറോഫൈറ്റിക് ജനറേഷൻ. ഇവിടെ ഈ ഇവിടെ പ്ലാന്റിൽ പിന്നെ അസെക്ഷ്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ടാകുന്നുണ്ട്. ആ അസെക്ഷ്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജെമ്മെ എന്ന് പറയുന്നത്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. എക്കണോമിക് ഇമ്പോർട്ടൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബ്രയോഫൈറ്റ് ആംഫീബിയൻസ് ഓഫ് ദ പ്ലാങ്കിഡം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? ബ്രയോഫൈറ്റ്സിലെ രണ്ട് പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ ഏതൊക്കെ? ജെമ്മെ എന്നാലെന്ത്? ജെമ്മെ കപ്പ് എന്നാലെന്ത്? ഇവിടെ പ്രോട്ടോനീമ എന്നാലെന്ത്? ഇത്രയും കാര്യങ്ങളാണ് ചില ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ എക്സാമ്പിൾസ്, പിന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ്, പിന്നെ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ. നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരികയാണ്. എന്താണ് അസൈൻമെൻറ്റ്? നിങ്ങളുടെ പരിസരത്തുള്ള ബ്രയോഫൈറ്റ് മെമ്പേഴ്സിനെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, നിങ്ങളൊന്ന് കാണുക, നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, ഒന്ന് തൊടുക, എന്നിട്ട് എല്ലാം കൂടെ പറിച്ചുകൊണ്ടെങ്കിൽ പോരരുത്. നിങ്ങളിത് കണ്ടു, നിങ്ങളിത് മനസ്സിലാക്കി എന്നതിന് വേണ്ടിയിട്ട്. കൺസർവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് അതിൻ്റെ കളക്ട് ചെയ്യാനായിട്ട് പറയുമ്പോൾ എല്ലാം കൂടെ ഒരു ഭാഗത്തുള്ള ആ പ്ലാന്റ് മെറ്റീരിയൽ മുഴുവനും കളക്ട് ചെയ്ത് നശിപ്പിക്കരുത്. അതിൻ്റെ കുറച്ച് പാർട്ട് മാത്രം, വളരെ കുറച്ച് പാർട്ട് മാത്രം എന്ത് ചെയ്യണം? നിങ്ങൾ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? പ്രസ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ട് പ്രസ് ചെയ്ത് സാധനം ഒരു എ ഫോർ ഷീറ്റിൽ, ഇത്തിരി കട്ടിയുള്ള ഷീറ്റിൽ നിങ്ങളിതിനെ ഒട്ടിച്ചു വെക്കുക. നല്ലതാണ്. എന്നിട്ട് പിന്നെ ഫ്രെയിമൊക്കെ ചെയ്ത് നമുക്ക് വെക്കാനായിട്ട് പറ്റും. വലിയ സംഭവമാണെന്ന് ആയിരിക്കും വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മെറ്റീരിയൽ നിങ്ങളുടെ അടുത്തുണ്ട്. ഏതാണ്? ഒന്ന് റിക്സിയ, അല്ലെങ്കിൽ മർക്കാൻഷ്യ. ഇത് രണ്ടും ചെറിയ ഡിഫറൻസേ ഉള്ളൂ. എന്താണേലും നിങ്ങളുടെ വീട്ടിലുണ്ട്. പിന്നെ എന്തുണ്ട്? ഈ ഗുസ്തി പ്ലാന്റും ഉണ്ട്, ഫ്യുണേറിയ. അപ്പോൾ ഇത് രണ്ടും കൃത്യമായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കി ആ ഗ്രൂപ്പൊക്കെ വെച്ചേക്കുക. ഓക്കെ, താങ്ക് യു.